കായിക താരങ്ങളുടെ ടാറ്റു പ്രിയത്തിന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഫുട്ബോളോ ക്രിക്കറ്റോ ബാസ്കറ്റ്ബോളോ അങ്ങനെ കായിക മേഖല ഏതുമാകട്ടെ, പ്രിയതാരങ്ങൾ ശരീരത്തിൽ ടാറ്റുകൾ നിറയ്ക്കാറുണ്ട്. അതിനിടയിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ പോലെയുള്ള താരങ്ങൾ ടാറ്റു ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരുമായി ഉണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും RCBയുടെ താരവുമായ വിരാട് കോഹ്ലിക്ക് ടാറ്റുകളോടുള്ള ഇഷ്ടം പേരുകേട്ടതാണ്. ലോക ക്രിക്കറ്റിന്റെ രാജാവ് എന്ന വിളിപ്പേരിന് അർഹനായ കോഹ്ലി ഇതിനോടകം തന്നെ 12 ടാറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കോഹ്ലി 2023 IPLന്റെ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ കണ്ട ടാറ്റുവാണ്. കോഹ്ലിയുടെ വലത് കൈയിൽ കണ്ട ടാറ്റു ആരാധകർ ഏറ്റെടുക്കുകയാണ്. പ്രമുഖ ടാറ്റു സ്റ്റുഡിയോ ആയ ഏലിയൻ സ്റ്റാറ്റു സ്റ്റുഡിയോയാണ് കോഹ്ലിയുടെ പുതിയ ടാറ്റുവിന് പിന്നിൽ. കോഹ്ലിയുടെ ആവശ്യത്തിനനുസരിച്ച് പുത്തൻ ടാറ്റു ഡിസൈൻ ചെയ്തതും ടാറ്റു കോഹ്ലിയുടെ കയ്യിൽ ചെയ്തു കൊടുത്തതും ഏലിയൻ സ്റ്റാറ്റു സ്റ്റുഡിയോ ഉടമ സണ്ണി ഭാലുശാലിയാണ്. തന്റെ പഴയ ടാറ്റു മറയ്ക്കാൻ വേണ്ടി കൂടിയാണ് കോഹ്ലിയുടെ ഈ പുത്തൻ ടാറ്റു. ടാറ്റു പറയുന്ന കഥയും വലുതു തന്നെയാണ്. ആത്മീയതയെയും എല്ലാ ചരാചരങ്ങളുടെയും പരസ്പര ബന്ധത്തെയും സൃഷ്ടിയുടെ ഉറവിടത്തെയും പ്രതിനിധീകരിക്കുന്നതും ഉയർച്ച, ഏകത്വം, ജീവിതത്തിന്റെ ഘടന, എല്ലാറ്റിന്റെയും ഉറവിടം എന്നിവയെ ചിത്രീകരിക്കുന്നതുമാണ് കോഹ്ലിയുടെ പുതിയ ടാറ്റുവെന്ന് തണ്ണി ബാലുശാലി പറയുന്നു. ഈ ടാറ്റു ചെയ്യാൻ 1-2 മണിക്കൂറല്ല സമയമെടുത്തത്. 2 സെഷനുകളായി 14 മണിക്കൂറാണ് ടാറ്റു ചെയ്യുന്നതിനു വേണ്ടി വിരാട് കോഹ്ലി ചെലവഴിച്ചത്. 6 മണിക്കൂറോളം എടുത്താണ് മുംബൈയിൽ നടന്ന ആദ്യ സെഷനിൽ ടാറ്റുവിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കിയത്. തുടർന്ന് ബംഗളൂരുവിൽ നടന്ന 2 സെഷനിൽ 8 മണിക്കൂറാണ് ഈ ടാറ്റു പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തത്. ആദ്യ IPL മത്സരത്തിൽ മിന്നുന്ന വിജയം നേടിയ RCB ഈ സീസണിൽ കിരീടത്തിലെത്താൻ വേണ്ടി ആഞ്ഞു പൊരുതുന്നുണ്ട്. IPL തുടങ്ങിയ നാൾ തൊട്ട് ഇന്ന് വരെ ബാംഗ്ലൂരിന് വേണ്ടി കളിച്ച കോഹ്ലിക്ക് ഇതുവരെ ബാംഗ്ലൂരിനായി ഒരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ വർഷം സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ മുഴുവൻ.